ഏഷ്യയിലെ ടെറർ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ബലാക്കോട്ടിൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിലെ ചുണക്കുട്ടികൾ നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളെയെല്ലാം ഒരുപോലെ ആവേശം കൊള്ളിച്ച ഒന്നാണ്. ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ത്വയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയവയ്ക്ക് പാക് സൈന്യവും ISI പരിശീലനം നൽകുന്നതും ഇവിടെ വച്ചാണ്. പാകിസ്ഥാന്റെ സംയുക്ത ഭീകരവാദ ക്യാമ്പുകൾ നിറഞ്ഞ ഇവിടം ലോകത്തിന്റെ തന്നെ സമാധാനം കെടുത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായിരുന്നു. ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ബലാക്കോട്ടിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ടെറർ ഫാക്ടറിയാണ് ഇന്ത്യൻ സൈന്യം അടിച്ച് നിലം പരിശാക്കിയത്. പുൽവാമയിൽ പാകിസ്ഥാൻ സഹായത്തോടെ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ഭീകരാക്രമണത്തിൽ 40 ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യൻ അതിർത്തി കടന്ന് പ്രത്യാക്രമണം ഇന്ത്യ നടത്തിയത്. ആക്രമണം നടന്ന 12 ദിവസത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം വ്യക്തവും കൃത്യവുമായ മറുപടിയാണ് ഇന്നലെ പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നൽകിയത്. പാകിസ്ഥാനിലെ ഹൈബർ പത്തൂക്ക പ്രവിശ്യയിലുള്ള മൻസേഹ്ര ജില്ലയിലാണ് ബാലാക്കോട്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയോട് തൊട്ടു ചേർന്നാണ് പത്തൂൻഖായുടെ സ്ഥാനം. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇവിടെ നിന്നാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ടുള്ളത്. കശ്മീർ അതിർത്തിയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം 50 കിലോമീറ്റർ ആണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും പഴക്ക പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നാണ് ബലാക്കോട്ടിലേത്. ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഭീകര സംഘടന ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ബലാക്കോട്ടിൽ 14 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന 3 കെട്ടിടമാണ് ഭീകരവാദികളുടെ പ്രധാന പരിശീലന കേന്ദ്രം. ടെറർ ഫാക്ടറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതുകൂടാതെ ചെറിയൊരു പള്ളിയും നിരവധി മൺകുടലുകളും മാത്രമാണ് ഇവിടെയുള്ളത്. പാകിസ്ഥാനിലെ ചാവേർ ആക്രമണങ്ങളുടെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന സെയ്ഫുർ റഹ്മാൻ സെയ്ഫ് കൂടിച്ചേർന്നാണ് 2011 ഭീകര ക്യാമ്പുകൾക്ക് രൂപം നൽകിയത്. അന്നു മുതൽ നിരവധി ഭീകരാക്രമണ പദ്ധതികളാണ് ഇവർ ഇവിടെ നിന്ന് നടപ്പിലാക്കിയിട്ടുള്ളത്. ബലാക്കോട്ടിലെ ബെസ്യാൻ ചൌക്കിയിലെ പ്രധാന ഭീകരവാദ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് 1000 ഭീകരവാദികളാണ് പരിശീലനം പൂർത്തിയാക്കുന്നതെന്നാണ് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ബലാക്കോട്ടിൽ വെച്ച് ഖുറാൻ അടിസ്ഥാനമാക്കിയുള്ള ജിഹാദി പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിരവധി പഠനങ്ങളും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ നടത്തിയിട്ടുണ്ട്. അൽഖ്വയ്ദ ഭീകരൻ ബിൻലാദനെ US സൈന്യം കൊലപ്പെടുത്തിയ അബോട്ടാബാദിലേക്ക് ഇവിടെ നിന്നും കേവലം 60 കിലോമീറ്റർ ആണ്. അമേരിക്കയുടെ റഡാർ നിരീക്ഷണത്തിന് കീഴിലാണ് ബലാക്കോട്ട്. 2001 മുതൽ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ബലാക്കോട്ട്. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരും ഇവിടെ നേരത്തെ പരിശീലനം നേടിയിരുന്നു. ലഷ്കർ ഇ ത്വയ്ബയും തന്ത്രപ്രധാനമായ മേഖല ഏറ്റെടുക്കാൻ ശ്രമം നടത്തി. പുൽവാമയിൽ ചാവേർ ആക്രമണം നടത്തിയ ആദിൽ അഹമ്മദ് ദറിനെ ഇന്റലിജൻസ് ഈ 3 വിഭാഗത്തിനൊപ്പവും കണ്ടെത്തിയിരുന്നു. ഒരേ സമയം 10,000 പേർക്ക് പരിശീലനം നൽകാവുന്ന കേന്ദ്രമാണിത്. കൺട്രോൾ റൂമുകളും പദ്ധതി ആസൂത്രണ കേന്ദ്രങ്ങളും പള്ളികളും മദ്രസയും ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ചാവേർ ആക്രമണം നടത്തുന്നതിനുള്ള മാനസിക പരിവർത്തനത്തിനായി മതത്തെ ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനമാണ് മദ്രസകളിൽ പ്രധാനമായി നടക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിന്റെ പ്രത്യേകത വെള്ളത്തിലും കരയിലും മലയിടുക്കുകളിലും ഭീകരർക്ക് പരിശീലനം എളുപ്പമാക്കുന്നു. വലിയ പരിശീലന മൈതാനങ്ങളുമുണ്ട്. പാക് അധീന കാശ്മീരിന് പുറത്തായതിനാൽ ഇന്ത്യയുടെ ആക്രമണത്തിന് ഭയക്കാതെയാണ് പ്രവർത്തനമില്ല. വൻതോതിലുള്ള ഭൂമി ഇവിടെ ജെയ്ഷിന് ലഭിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.